ചങ്ങനാശ്ശേരി ജംഗ്ഷൻ ഫേസ്ബുക്ക് ഗ്രൂപ്പിൻ്റെ വാർത്താ അധിഷ്ഠിത പരിപാടിയായ നാം അറിയണം നാടറിയണം എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. പ്രിയമുള്ള സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ വിനോദ് പണിക്കർ. നമ്മുടെ കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ടുള്ള എപ്പിസോഡ് നിങ്ങളെല്ലാവരും കാണുന്നുണ്ട് എന്നറിയാം. ചില വീഡിയോകൾ വൻപിച്ച രീതിയിൽ നിങ്ങൾ സ്വാഗതം ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് ഞങ്ങൾക്ക് കിട്ടിയ ഒരു അംഗീകാരമായിട്ടാണ് ഇതിനെ കരുതുന്നത്. ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു പുതിയ അതിഥിയാണ്. ഇദ്ദേഹം ഒരു കാലത്ത് മലയാള സിനിമയിൽ ഒരു ഇടിമുഴക്കമായിട്ട് വന്ന് പിന്നീട് ഇദ്ദേഹത്തിൻ്റെ സിനിമകളൊന്നും തന്നെ നമ്മൾ കണ്ടിട്ടില്ല. എന്തായിരുന്നു ഇദ്ദേഹത്തിന് സംഭവിച്ചത്? അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് അറിയാൻ താല്പര്യമുണ്ട്. ഈ വ്യക്തി ഏതാണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നില്ല, കാരണം അത് നിങ്ങൾ തന്നെ കണ്ടിട്ട് ആ വ്യക്തി ആരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അദ്ദേഹത്തെ നമുക്കൊന്ന് കാണാൻ പോകാം, എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കൂ അത് ആരാണെന്ന്. വരൂ, പോകാം. ഞാൻ ഇൻട്രോയിൽ പറഞ്ഞല്ലോ, ഒരു കാലത്ത് മലയാള സിനിമയിൽ ഒരു ഇടിമുഴക്കം പോലെ കടന്നു വന്ന് പിന്നീട് അതിനുശേഷം അപ്രതീക്ഷിതമായ ആ വ്യക്തിയെക്കുറിച്ച്. അദ്ദേഹമാണ് എൻ്റെ മുന്നിൽ നിൽക്കുന്നത്. സൂപ്പർ സ്റ്റാർ എന്ന ഒറ്റ സിനിമയിലൂടെ കേരളത്തിന് ആകമാനം കോളിളക്കം സൃഷ്ടിച്ച് പിന്നീട് അദ്ദേഹത്തെ നമ്മളാരും കണ്ടില്ല. അപ്പോൾ അതേക്കുറിച്ചാണ് നമ്മൾ ചോദിക്കുന്നത്. നമ്മുടെ എല്ലാം പ്രിയങ്കരനായ പ്രിയ മദൻലാലാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. നമസ്കാരം. എവിടെ ആയിരുന്നു ഇത്രയും കാലം? അതൊരു ചോദ്യമാണ്. ഞാൻ ഒരു സൂപ്പർ സ്റ്റാർ കഴിഞ്ഞിട്ട് വേറെ ഒരു രണ്ട് ഫിലിമും കൂടെ ഞാൻ ചെയ്തായിരുന്നു. കുഞ്ഞിപ്പിരിവി എന്ന് പറഞ്ഞ വിനയൻ്റെ തന്നെ. അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രവാചകൻ എന്ന് പറഞ്ഞ പി ജി വിശ്വംഭരൻ സാറിൻ്റെ അവർ കൂടെ ചെയ്ത്. അതിനുശേഷം എനിക്ക് ഷൂട്ടിങ്ങിനിടയിൽ ഒരു കാർ ആക്സിഡൻ്റ് ഉണ്ടായി, കോട്ടയം നാമ്പടം പാലത്ത് അടച്ച്. ഓ, എന്നായിരുന്നു ഈ സിനിമ? സിനിമ കഴിഞ്ഞതിന് ശേഷമായിരുന്നു. ഓ, അത് ശരി. അതൊരു നല്ലൊരു ആക്സിഡൻ്റ് ആയിട്ട്. അതിനുശേഷം ഞാൻ ഇച്ചിരി പുറകോട്ട് നീങ്ങി. പുറകോട്ട് നീങ്ങിക്കഴിഞ്ഞ് കൂടാതെ തന്നെ ഇവരെന്നെ കൊണ്ട് ഒരു വർഷത്തേക്ക് ഒരു എഗ്രിമെൻ്റ് വിളിപ്പിച്ചു. ഓ, അങ്ങനെ ഉണ്ടായിരുന്നു. ആ, ലാവണ്യ മൂവീസ്. ഓ, അത് ശരി. അതായത് അവരുടെ ഫിലിം അല്ലാതെ വേറെ ചെയ്യണ്ടെന്നുള്ളത്. അപ്പോൾ അവർക്ക് പദ്ധതികളുണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. അവർ പിന്നെ പാർട്ട്നേഴ്സ് തമ്മിൽ പിരിഞ്ഞതാണ് ഇതായപ്പോൾ. എൻ്റെ മനസ്സിനടങ്ങിയ ആളോടത്തുള്ള എൻ്റെ വിവാഹം, കല്യാണ തിരക്കിനിടയിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം? സ്വർണത്തിൻ്റെ കാര്യം മാത്രം എൻ്റെ സെലക്ഷൻ അമ്മ എന്തു പറയുമാവും? ആ ശരി അമ്മേ, മോളെ ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിച്ചു തന്നെ ചെയ്യണം. എന്നുവെച്ചാ? എന്നുവെച്ചാ പാരമ്പര്യത്തിൽ ശ്രദ്ധിക്കണം, സ്വർണത്തിന്റെ മാറ്റിൽ ശ്രദ്ധിക്കണം, പിന്നെ നല്ല മനസ്സോടെയാണോ തരുന്നതെന്നും ശ്രദ്ധിക്കണം. അങ്ങനെയാണെങ്കിൽ ഇടിമണ്ണിക്ക ജ്വല്ലറിയിൽ നിന്ന് തന്നെ വാങ്ങണം, അല്ലേ അമ്മേ? എന്താ സംശയം? 30 വർഷത്തെ വിശ്വസ്തതയും ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും. തീർച്ചയായും അമ്മേ, നമുക്ക് അവിടുന്ന് തന്നെ വാങ്ങാം. ഇടിമണ്ണിക്കൽ ജ്വല്ലറി, കോട്ടയം, ചങ്ങനാശ്ശേരി.
ആ സമയത്ത് ഞാൻ പിന്നെ വായിച്ചിട്ടുണ്ട്, ഏകദേശം പിന്നെ അഞ്ചെട്ട് സിനിമയ്ക്ക് കരാറായി, അഡ്വാൻസ് അങ്ങനെയൊക്കെ കിട്ടിയതാണ്. എന്നിട്ട് ഇത് കാരണമാണ് അന്ന് ഈ ഒരു എനിക്കറിയില്ലല്ലോ ഇവർ അഗ്രിമെൻറ്റ് വെച്ചിട്ടുണ്ടെന്ന്. അങ്ങനെ ഞാൻ പൈസ മേടിക്കുമ്പോൾ, അതായത് നമ്മുടെ റെയിൽബാൻ ഹോട്ടലാണ് ആലപ്പുഴ, അവിടെ വെച്ചാൽ മേടിച്ചപ്പോഴാണ് പുള്ളി പറഞ്ഞത്, അറിഞ്ഞേക്കും പറഞ്ഞു, കമ്പനി അറിഞ്ഞേക്കും പറഞ്ഞു, എന്നെ പോലെ അത് മേടിക്കരുത്, ഒരു വർഷത്തേക്ക് നിങ്ങളുടെ എഗ്രിമെൻറ്റ് ഞങ്ങൾ ഡേറ്റ് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്, ഞങ്ങൾക്കൊരു രണ്ട് പ്രോജക്റ്റ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. ഓ ശരി. ആദ്യ സിനിമയിൽ എത്രയായിരുന്നു പ്രതിഫലം, വല്ലതും കിട്ടിയോ? കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നൊക്കെ എന്നോട് ആദ്യം പറഞ്ഞത് 500,000 രൂപ തരാം, എറണാകുളത്തൊരു വീട് മേടിച്ച് തരാം എന്നൊക്കെ പറഞ്ഞു. പിന്നെ 200,000 രൂപയോളം കിട്ടി, 200,000 രൂപയോളം കിട്ടി. പല പ്രാവശ്യമായിട്ട് സിനിമ വിനയേട്ടൻ്റെ റിസ്കിലാണ് തന്നത്. അതെ, അതൊക്കെ എങ്ങനെയെങ്കിലും എന്നെ കൊണ്ടുവന്ന് സാധിച്ചാൽ മതിയെന്നായിരുന്നു, പക്ഷേ വിനയേട്ടൻ പറഞ്ഞു അവന് പൈസ കൊടുക്കണമെന്ന്. അതല്ല, ഈ ഡബിൾ റോൾ എന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരി റിസ്ക്കാണ്, ഇത് ഈസി അല്ലല്ലോ. അന്ന് മിഷൽ ക്യാമറ ആയി വേണം വർക്ക് ചെയ്യാൻ. ഓ അത് ശരി. അപ്പം നമ്മൾ രണ്ടും നിൽക്കുന്ന ഇപ്പം മദൻലാൽ തന്നെ രണ്ടുമെങ്കിൽ അതെ അവിടെ വെച്ച് ഈ ഡയലോഗ് പ്രീവിയസ് ഷോട്ടിൽ ഇത് എനിക്ക് മെമ്മറി ഉണ്ടായിരിക്കണം, ഞാൻ എങ്ങനെയാണ് കൈ വെച്ചിരുന്നത്, അതുപോലെ പൊസിഷൻ കറക്റ്റ് ആയിരിക്കണം. അങ്ങനെ ഒരുപാട് റിസ്ക് ഷോട്ടാണ് അത്. ഓ ശരി. സ്റ്റണ്ട് സീനൊക്കെ ഡബിൾ റോളല്ലേ സ്റ്റണ്ട് ചെയ്യുന്നത്. സൂപ്പർ സ്റ്റാറ് മറ്റേ ബാർബർ എന്ന് പറഞ്ഞ അവനെ ഇടിക്കുന്നതായിട്ടാണ്. ഓ അത് ശരി. അപ്പം അത് ആ ഷർട്ട് ഇട്ട് ഞാൻ അവിടെ അഭിനയിച്ചിട്ട് ഇപ്ര ഇടികൊള്ളുന്നതായിട്ട് വേറെ ഷർട്ട് ഇട്ട് എടുക്കണം. ഓ അങ്ങനെയൊക്കെ. മലയാള സിനിമയിലെ മുൻനിര നടന്മാരായിരുന്നു താങ്കളുടെ കൂടെ അഭിനയിച്ചുകൊണ്ടിരുന്നത്. അപ്പം അവരൊക്കെ എന്തെങ്കിലും അഡ്വൈസും ഒക്കെ അന്ന് തന്നിട്ടുണ്ടായിരുന്നു? അത് അതിനകത്ത് ജഗതി ചേട്ടൻ, ഇന്നസെൻ്റ് ചേട്ടൻ, അവരൊക്കെ എന്നെ ആത്മാർത്ഥമായിട്ട് സഹായിച്ചിട്ടുണ്ട്. സഹായം എന്ന് പറഞ്ഞാൽ അഭിനയച്ചാൽ അഭിനയത്തിലൂടെ അമ്മാനെ എങ്ങനെ ചെയ്യണോ. അപ്പോൾ അവർക്കൊക്കെ വളരെ തലവാരം ഒരു പ്രാവശ്യം പറഞ്ഞു തന്നാൽ എനിക്കറിയില്ലല്ലോ ക്യാമറയിൽ എന്തുമാത്രം ചലിക്കാമെന്നൊന്നും അന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അവരൊക്കെ പറഞ്ഞു തരാം, മിഡ് വെച്ചാൽ ഇത്ര, ക്ലോസിൽ ഇത്ര, വൈഡിൽ ഇങ്ങനെ, അതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനിയും സിനിമയ്ക്കകത്തൊക്കെ അഭിനയിക്കണമെന്ന് ഒത്തിരി ആഗ്രഹങ്ങളില്ലേ? ഉണ്ടോ നിറയെ. ഇനി എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ എൻ്റെ മരണം വരെ സിനിമയിൽ ഇങ്ങനെ ജീവിക്കണം എന്നുള്ളതാണ്. ഇപ്പം സൂപ്പർ സ്റ്റാർ ഇറങ്ങിയിട്ട് എത്ര വർഷമായി കാണും? ഇപ്പം 29 വർഷം കഴിഞ്ഞു. ഈ 29 വർഷം കഴിഞ്ഞിട്ടും താങ്കൾ ഇതുവരെ ഒരു ഒരു ലീഡിംഗ് റോള് അതിനുശേഷം മലയാള സിനിമയിൽ ലഭിച്ചിട്ടില്ല അല്ലേ? ഇല്ല. ഇപ്പം രണ്ടുമൂന്ന് വർക്കുകൾ വന്നിട്ടുണ്ട്, എഗ്രിമെൻറ്റ് വെച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് വിനയൻ പിന്നീട് ഒരു സിനിമയിലും വിളിക്കാതിരുന്നത്? അല്ല, വിനയേട്ടൻ്റെ നമ്പർ അറിയില്ല. അല്ല, ബന്ധപ്പെടാമെങ്കിൽ ചെയ്യാം. പുള്ളി പറഞ്ഞ ചാലക്കുടിക്കാരൻ ചങ്ങാതില്ലാത്ത എന്താ പറഞ്ഞു, എത്ര ഹിറ്റുകൾ ഞാൻ ഇറക്കി, നിനക്ക് നിൻ്റെ നമ്പരൊന്നും എനിക്കറിയില്ലായിരുന്നു, അന്ന് ഫോണൊന്നും ഇല്ലായിരുന്നല്ലോ നമുക്ക്. പക്ഷെ നിന്നെ നിനക്ക് എന്നെ അന്വേഷിക്കാൻ കണ്ടുപിടിക്കാമായിരുന്നു. ഈ ആലപ്പുഴ മുഖമേ തന്നെ ചേർത്തല തന്നെ പല സിനിമയായിട്ട് ഞാൻ വന്നിട്ടുണ്ട്. അന്നെങ്കിലും നിനക്ക് എന്നെ ഒന്ന് ബന്ധപ്പെട്ടിരുന്നെങ്കിൽ നല്ല വർക്കുകൾ നമുക്ക് ചെയ്യാമായിരുന്നു. എന്തായാലും കുഴപ്പമില്ല, ഇനി നല്ല രീതി. പുള്ളി എന്നെ വിളിച്ചത് തന്നെ കൈരളി ചാനലിൽ നിന്ന് നമ്പർ എടുത്തിട്ടാണ് എന്നെ വിളിച്ചത്. ഓ ചാലക്കുടിക്കാരൻ ചങ്ങാതി. ശരി. അപ്പം ഒരു ഭയങ്കരമായിട്ടൊരു മനോ പിന്നെ വ്യഥ അല്ലെങ്കിൽ ഒരു മനോവേദനയൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിയുകയായിരുന്നു. ആ സിനിമയിൽ നമ്മളില്ലാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട്. ആ സിനിമാ നടനായിട്ട് അതും ഡബിൾ റോളിൽ നായകവേഷം ചെയ്തിട്ട് പിന്നെ നമ്മൾ പുറകോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികമായ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. മനസ്സിലായോ? എവിടെ ചെന്നാലും അംഗീകാരമാണ്, എനിക്ക് പുള്ളി ഡബിൾ റോളിൽ നായകനാണ്. അപ്പോൾ ഞങ്ങളൊക്കെ വിചാരിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ താങ്കളെ മോഹൻലാൽ ഫാൻസ് എല്ലാവരും കൂടെ എറിഞ്ഞോടിച്ചെന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. എറിഞ്ഞോടിക്കാൻ ഞാൻ കള്ളനാണ്. അല്ല ഇങ്ങനെ പിന്നെ താങ്കൾ പിന്നെ മോഹൻലാലിനൊരു ഭീഷണിയാകും എന്നൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വെറുതെ ചുമ്മാ ആൾക്കാരൊക്കെ ഇങ്ങനെ പറയുന്നത്, അത് ആ സിനിമയുടെ കട്ടിങ്സ് എടുത്ത് പറഞ്ഞതാണ്, അല്ലാതെ വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇന്നേ നാഴിക വരെ ഒരു മാധ്യമത്തിൻ്റെയോ ഒരു പ്രേക്ഷകൻ്റെ ഇടയിൽ നിന്നോ ഒരു എതുകായിട്ടോ ഒരു വാക്ക് തന്നെ ഇരുന്നു. മോഹൻലാൽ എന്ന മഹാനടനെ കാണാൻ കഴിയാത്തവർ എന്നെ കാണുമ്പോൾ ഒരു ഇത് സന്തോഷം തോന്നാറുണ്ടെന്ന് പറയാറുണ്ട്, അല്ലാതെ അതിനപ്പുറമൊന്നുമില്ല. അതായത് പിന്നെ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഇപ്പം നമ്മുടെ പ്രിയങ്കരനായിരുന്ന ജയന് ശേഷം ആണ് നമ്മുടെ ഈ ഭീമൻ രഘു ഒക്കെ വന്നു. അതൊക്കെ ഏകദേശം ആ രൂപ സാദൃശ്യത്തോടു കൂടിയും അതേ ഒരു അഭിനയ രീതിയോടും കൂടിയിട്ടാണ് ജനം അദ്ദേഹത്തെ സ്വാഗതം ചെയ്തത്. പക്ഷേ ഇത് താങ്കളുടെ കാര്യത്തിൽ മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ ഉണ്ടായി? അപ്പോൾ അതൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ജയൻ എന്ന് പറഞ്ഞാൽ മഹാനടൻ മരിച്ചതിന് ശേഷമാണ് അതേ രൂപ സാദൃശ്യമുള്ള വന്നത്. ഇതിപ്പം മോഹൻലാൽ എന്ന മഹാനടൻ ജീവനോടുകൂടി ആയുരാരോഗ്യ സൗഖ്യത്തോടു കൂടി ഇരിക്കുകയാണ്. അതാണ് രണ്ടും രണ്ട് വ്യത്യസ്തമായിരിക്കുന്നത്.
ഋതുവീണകം കരുണാർദ്രമാം ശ്രീരാഗമേങ്ങു കുളിരോർമ്മയിൽ പടമാടുമെൻ പ്രിയരാധികേങ്ങു നിൻ പ്രസാദ മധുര ഭാവമെവിടെ നിൻ വിരാസനയ തരംഗമെവിടെ ിരാതിൽ നീ ജീവനാളമായി പോരു സായന്തനം ചന്ദ്രിക ലോലമാ നാലമ്പലം നലമിഴും സ്വർഗമാ മനയോല ചാത്തി കേളി വസന്തം സായന്തനം ചന്ദ്രിക ലോലമാ നാലമ്പലം നലമിഴും സ്വർഗമാ അതുപോലെ തന്നെ ഈ ആ സമയത്ത് ഞാൻ ഓർക്കുന്നു മോഹൻലാലിൻ്റെ ഒക്കെ എയോട്ടോ കമലദളം ഈ 90s ഒത്തിരി പിന്നെ സിനിമ അദ്ദേഹത്തിൻ്റെ ഇറങ്ങിയിട്ടുണ്ട് അഭിമന്യു അതുപോലെ തന്നെ താഴ്വാരം അപ്പോൾ ഇതുപോലൊക്കെയുള്ള സൂപ്പർ ഹിറ്റ് സിനിമ ഇറങ്ങിയ സമയത്താണ് ഒരു വ്യത്യസ്ത രീതിയിൽ വിനയൻ എന്ന സംവിധായകൻ താങ്കളെ സിനിമയിലേക്ക് അവതരിപ്പിക്കുന്നത് എങ്ങനെയായിരുന്നു അത് കണ്ടെത്തിയത് താങ്കളെ അതെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ മുൻകാല ഇതിലേക്ക് പറയാറുണ്ട് ഞാൻ ACCയിലൊരു ഉദ്യോഗസ്ഥനായിരുന്നു ചെന്നൈയിലെ അവിടുത്തെ മെക്കാനിക്കൽ ഡിവിഷനിലെ ഒരു നല്ലൊരു വർക്കറാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നാട്ടിൽ ഞാൻ ലീവിന് വരുന്ന സമയത്താണ് ട്രെയിനിൽ വെച്ച് ഒരു ഫാമിലിയാണ് എന്നെ തിരിച്ചറിയുന്നത് അതിനു മുമ്പായിട്ട് ചോദിച്ചോട്ടെ ഈ താങ്കൾ ഈ രാവിലെ ഒക്കെ ഈ പിന്നെ കുളിച്ചു കഴിഞ്ഞാൽ ഈ മുടിയൊക്കെ ചീ കണ്ണാടിക്കകത്ത് നോക്കുമ്പോൾ ഞാൻ മോഹൻലാലാണോ എന്നൊരു സ്വയം ഒരു തോന്നലോ അങ്ങനെയൊക്കെ വിചാരിക്കാറുണ്ടോ ഒന്നുമില്ല എനിക്ക് അങ്ങനെ ഇപ്പോഴും തോന്നിയിട്ടില്ല ഇല്ല എൻ്റെ അമ്മയെ പോലുള്ള ഒരു ചായയുള്ള ആളാണ് എന്നാലും ഈ ഒരു ഭാഗമില്ലേ ഇത് ഏകദേശം മോഹൻലാലിനെ പോലെ തന്നെയാണ് പിന്നെ ഈ താടി ഇച്ചിരി നീണ്ടതാണ് താങ്കളുടെ ചിരി മോഹൻലാലിൻ്റെ പോലത്തെ തന്നെയാണ് അപ്പം ഇതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഓക്കെ അങ്ങനെ ട്രെയിനേ വന്നു അങ്ങനെ വന്നപ്പോഴാണ് അവർ പറഞ്ഞ എന്നെ പോലെ നാട്ടകലാശം എന്ന് പറഞ്ഞ സിനിമ ഇവിടെ തകർത്തുമായിരുന്ന സമയം അതേ സെയിം പാൻസും ഷർട്ടുമാണ് ഞാൻ ധരിച്ചിരുന്നത് എനിക്കറിയില്ല ഞാൻ തമിഴ്നാട്ടിലായിരുന്നു അന്നേരം അങ്ങോട്ട് വന്നിട്ട് അവർ കല്യാണത്തിന് പോയതാണ് ചെന്നൈ ഒരു ഫാമിലി അപ്പം എന്നോട് വന്നിട്ട് ചോദിച്ചു എന്നെ പോലെ മോഹൻലാലാണോ ചോദിച്ചു അയ്യോ അല്ല എൻ്റെ പേര് ശശികുമാർ എന്നാണ് അല്ല അത് മോഹൻലാലാണ് നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് ഞാൻ പറഞ്ഞാൽ ചെന്നൈയിൽ നിന്ന് അപ്പോൾ അവർക്ക് സംശയം വീണ്ടും കൂടി കാര്യം സിനിമാക്കാരായിട്ടില്ല അന്ന് തമിഴ്നാട്ടിലായിരുന്നു ചെന്നൈയിലായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു അല്ല എന്ന് പറഞ്ഞിട്ടിരിക്കുന്നില്ല ഇവർ പാലക്കാട് വരെ ഇങ്ങനെ തർക്കിച്ച് വന്നപ്പോൾ അവിടുത്തെ ഈ ചായം കൊണ്ടുവരുന്ന അവരെല്ലാം ചായ ഇങ്ങനെ പറഞ്ഞു വന്ന കൂട്ടത്തിൽ എന്നോട് പറഞ്ഞു അയ്യോ സാറ് ഷൂട്ടിങ്ങിന് പോയതാണോ എന്ന് അവിടെ വെച്ച് പിന്നെ അങ്ങ് പ്രശ്നമാകുമായിരുന്നു ഓ ഒരു ഈ വാർത്ത ഈ ട്രെയിനിൽ മോഹൻലാൽ വരുന്നു എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു കാട്ടുതീ പോലെ ആ ചായക്കാരൻ അന്നേരം വിളിച്ചു പറഞ്ഞോട്ട് മനസ്സിലായോ അടുത്ത ട്രെയിനോട് ഇങ്ങനെയൊക്കെ ഒരു ബന്ധമുണ്ടല്ലോ അന്നത് മൊബൈലൊന്നും ഇല്ല 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 അപ്പം കണക്ട് ചെയ്ത് എന്തായാലും ഞാൻ ആ സൗത്തിൽ ഒന്ന് ഇറങ്ങിയപ്പോൾ നല്ലൊരു ആൾക്കൂട്ടം ഉണ്ട് അവിടെ ഓ അത് ശരി ഞാൻ ഒരാൾ കയറി എൻ്റെ ഷർട്ടിന് പിടിച്ചൊന്ന് കാണാൻ കൊതിയാന്നും പറഞ്ഞു ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് മാറിയപ്പം എൻ്റെ ഷർട്ടൊക്കെ കീറി ആകെ പ്രശ്നമായി പിന്നെ എന്തായാലും അവിടുത്തെ റെയിൽവേ പോലീസ് ഇടപെട്ടു അന്നേരം പറഞ്ഞ് മാല മോട്ടിച്ചതാണെന്നും പറഞ്ഞ് ചിലർ അറിയാത്തവർ ഞാൻ പറഞ്ഞു ഞാൻ മാലയൊന്നും മോട്ടിച്ചില്ല അന്നേരം അവർ പറഞ്ഞു അയ്യോ പുള്ളി സിനിമ കാണാൻ മോഹൻലാലാണ് മദൻലാലില്ല മോഹൻലാലാണെന്ന് പറഞ്ഞു അപ്പോൾ അവർക്ക് കണ്ടപ്പം മനസ്സിലായി അവർ പിന്നെ ഓഫീസിൽ കൊണ്ടിരുത്തി കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എന്നെ പോലെ എടുത്ത് SSCയിലൊരു മെക്കാനിക്കാണ് ഞാൻ അവരുടെ നാട്ടിലേക്ക് വന്നു എനിക്കല്ലാതെ അതിൽ കൂടുതലൊന്നും അറിയില്ല എന്നാണ് അങ്ങനെയാണ് സംഭവം ഉണ്ടായത് വീട്ടുകാരെ അറിയിച്ച് അവർ വന്ന് കൊണ്ടുപോകുക ഓ ശരി ഞാൻ എന്നാലും ആദ്യം ചോദിച്ച ചോദ്യത്തും ഇങ്ങനെ നിൽക്കുന്നു എവിടെയായിരുന്നു ഇത്രയും കാലം എന്നുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു എഗ്രിമെൻറ്റ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ സാധാരണഗതിയിൽ സിനിമയിൽ നിന്ന് ഒരു വർഷമൊക്കെ മാറി നിന്ന് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എടുക്കാൻ പിന്നെ ഒരു പിക്കപ്പ് ആകാനെങ്കിൽ സമയമെടുക്കും അതിൻ്റെ കൂടെ നമുക്ക് ഈ ആക്സിഡൻറ്റൂടെ കൂനിമ്മേ കുരുവൂടെ അതാണ് എന്നെ തളർത്തി കളഞ്ഞത് പിന്നെ ഒന്നാമത്തെ കാര്യം ഞാൻ ഒരു ഡയറക്ടേഴ്സിനെ അഹങ്കാരം കൊണ്ടല്ല ഒരു ഡയറക്ടറെയും നമ്മൾ ചെന്ന് കാണുക എനിക്കൊരു വേഷം എന്താണെന്ന് പറഞ്ഞാൽ ഇന്നവരെ വിളിച്ചിട്ടില്ല അതിപ്പോഴും ഇല്ല
എന്നെ ഈ ഫീൽഡിൽ കൊണ്ടുവന്ന വിനയേട്ടനോട് പോലും നിന്നവർ ഞാൻ എൻ്റെ ഒരു ചാൻസ് ചോദിച്ചിട്ടില്ല. അത് പുള്ളിയുടെ അടുത്ത ഒരു സിനിമയിൽ ഞാൻ വർക്ക് ചെയ്ത് ചാലക്കുടിക്കാരൻ ചങ്ങാതിരുന്നു. അന്ന് വിനയേട്ടൻ ഒരു ഫംഗ്ഷനിൽ വന്ന് എന്നെ കണ്ടതാണ്. ഒരു പൂജയിൽ എറണാകുളത്തൊരു പൂജ, സിനിമ പൂജയിൽ പുള്ളി എന്നെ കണ്ട ചുമരിടാ നീ ഉണ്ടോടാന്ന് ചോദിച്ചു. അത് കഴിഞ്ഞും പിന്നെ ഞാൻ സിംഗപ്പൂരിലേക്ക് പോയി. അത് കഴിഞ്ഞപ്പോൾ അവിടുന്നാണ് എനിക്ക് കോള് വരുന്നത്. അപ്പോൾ ഇത്ര നാളും ഇത്ര കാലവും സിംഗപ്പൂരിലായിരുന്നു? അല്ല 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 എന്താണ് തൊഴിൽ, വരുമാന മാർഗം എന്തായിരുന്നു? വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൃഷിയുണ്ട്. കൃഷിയുണ്ട്. ഞാൻ മെക്കാനിക്കൽ സി എൻ സി സർവീസ് എഞ്ചിനീയറാണ്. ഓ അത് ശരി. ഓക്കെ ഓക്കെ ഓക്കെ. ജംഷഡ്പൂരിലൊക്കെ ടാറ്റയുടെ ഒക്കെ പോയി ചെയ്യാറുണ്ട്. അപ്പം ഈ പിന്നെ സിനിമയുടെ അഭിനയം കഴിഞ്ഞു, ഒരു വർഷത്തെ കരാറ് കഴിഞ്ഞു, ആക്സിഡൻ്റ് ഉണ്ടായി, അതിനുശേഷം സിനിമ എന്നൊരു മേഖലയിൽ സമീപിച്ചിട്ടേ ഇല്ല? ഉണ്ടുണ്ടുണ്ട്. ഞാൻ ഒരു 7 സിനിമ തമിഴ് സിനിമ ചെയ്തു. തമിഴ് ചെയ്തു? ആ അത് പിന്നെ തമിഴ് വലിയ സിനിമയല്ല, ചെറിയ സിനിമകൾ. മുൻനിര നായകന്മാരുടെ കൂടെ അവിടെ തന്നെ, അവിടുത്തെ ശങ്കർ എന്നൊക്കെ പറഞ്ഞവരുടെ കൂടെ തന്നെ നല്ല വേഷം ഞാൻ ചെയ്തു. അതിനകത്ത് ശ്രദ്ധിക്കുക, നല്ല പോലെ ഓടിയതെന്ന് പറഞ്ഞാൽ പനിനീർ പൂക്കൾ, കുട്ടിക്കില്ലാടികൾ, ഇങ്ങനത്തെയുള്ള 3-4 സിനിമകൾ നല്ലതായിട്ട്. മോഹൻലാലിനെ കാണുകയാണെങ്കിൽ ഏറ്റവും ആദ്യം ചോദിക്കാൻ പോകുന്ന ചോദ്യം എന്താണ്? എനിക്ക് ലാലേട്ടൻ്റെ കൂടെ ഒരു വേഷം ചെയ്യാൻ അവസരം തരുമോന്ന്. ഭയങ്കര ആഗ്രഹം അത്. ആ ശരി. പലരും പറയാറുണ്ട് നിങ്ങൾ രണ്ടുപേരും കൂടെ ചേട്ടനും അനുവിനായിട്ടൊക്കെ അഭിനയിച്ച നല്ല സൂപ്പർ ആകും എന്നൊക്കെ പറയും. നമ്മുടെ മനസ്സിലുണ്ട്, എന്തെങ്കിലും നടക്കും എന്നുള്ളൊരു ഉണ്ട്. താങ്കൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ താങ്കൾ ഈ ഇങ്ങനെ ഒരു കഥാപാത്രം ചെയ്തത് കൊണ്ടാണ് തൻ്റെ സിനിമാ ജീവിതം തകർന്നു പോയതെന്ന്? ഇല്ല ഇല്ല, ഒരിക്കലും ഇല്ല. ഇന്ന് ഞാൻ അറിയപ്പെടാൻ കാരണമായത് ആ സിനിമയിൽ അഭിനയിച്ചത് കൊണ്ടാണ്. മനസ്സിലായോ? ഞാൻ അതിനകത്ത് ഇമിറ്റേറ്റ് ചെയ്തിട്ടില്ലല്ലോ. അതുകൊണ്ട് ആ സിനിമയിൽ അഭിനയിക്കാൻ കഴിഞ്ഞതാണ് എനിക്കൊരു മഹാഭാഗ്യമായിട്ട്. ഇന്ന് മദൻലാൽ എന്ന ഒരു നടനെ എനിക്ക് അവതരിപ്പിക്കാനിടയായി. കോളേജിലൊക്കെ പഠിക്കുമ്പോഴേ പിന്നെ മോഹൻലാലിൻ്റെ എന്തെങ്കിലും രൂപസാർശ്യം ഉണ്ടായിരുന്നോ? പിന്നെ ആളുകളൊക്കെ പറയുമോ? അപ്പം മോഹൻലാലിൻ്റെ പിന്നെ മഞ്ഞൾ വിരിഞ്ഞ പൂക്കൾ, മഞ്ഞൾ വിരിഞ്ഞ പൂവ് 86 തോന്നുന്നു അല്ലേ, കുയിലിനെ തേടി. അപ്പം ആ സമയത്ത് പിന്നെ ഒക്കെ കോളേജിലായിരുന്നു? അതോ ഞാൻ ITI ഡിപ്ലോമ ITI ആയിരുന്നു അല്ലേ. അപ്പോൾ അവിടെയൊക്കെ പോകുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇതായിരുന്നു തന്നെ. വരുമ്പോഴേ ഈ മഞ്ഞിൽ വിരിഞ്ഞ പൂവി എന്ന് പറഞ്ഞ് എല്ലാവരും പാടാറുണ്ട് എന്നെ കാണുമ്പോൾ. കോളേജിൻ്റെ ഗ്രൗണ്ടിലോട്ട് ചേരുമ്പം ഈ പെണ്ണുങ്ങൾ ആണുങ്ങളും എല്ലാവരും കൂടെ. അപ്പം നമ്മളൊന്നും ഓർത്തില്ല ഇങ്ങനെ ഒരു സിനിമ. അപ്പം പിന്നെ പറയുമായിരുന്നോ പണിക്കരുടെ വീട്ടിൽ പോകരുത്, പ്രഭയെ കാണരുത് എന്നൊക്കെ പറയുമായിരുന്നു. പിന്നെ അതിനുശേഷം ഈ സിനിമ ചെയ്യുമ്പോൾ പിന്നെ താങ്കൾ പിന്നെ വിവാഹിതനായിരുന്നു? അതെ അതെ, ഒരു കുട്ടി ഉണ്ടായിരുന്നു മൂത്തമോള് ജനിച്ചതിന് ശേഷമാണ് ഈ സിനിമയിൽ. എന്തോ കേട്ടിട്ടുണ്ട് എന്തോ കറി പൗഡർ അതിൻ്റെ ബിസിനസ്. മിന്നൂസ് കറി പൗഡറിൻ്റെ. ഓ ശരി. അതൊക്കെ പിന്നെ എങ്ങനെയാ? പിന്നെ ഞാൻ വേണ്ടാന്ന് വെച്ചു. പക്ഷെ അതൊക്കെ നോക്കി നടത്താൻ ആള് വേണം, നല്ല ഉത്തരവാദിത്തമായിട്ട്. നമ്മൾ ഈ കലാരംഗത്ത് നിൽക്കും. അന്ന് ഞാൻ തീർത്ഥം എന്ന് പറഞ്ഞൊരു മെഗാ സീരിയൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയം കൂടെ ആയിരുന്നു. ഓ അത് ശരി. അപ്പോൾ അത് കായംകുളത്താണ് അതിൻ്റെ ഷൂട്ട് നടക്കുന്നത്. രവി മഹാദേവനായിരുന്നു എൻ്റെ ഡയറക്ടർ, നായകനായിരുന്നു. അപ്പോൾ അതിൻ്റെ പുറകെ നടന്നുകൊണ്ട് നമുക്ക് ഈ പൗഡർ ഒന്നും ശ്രദ്ധിക്കാൻ പറ്റിയില്ല. അതിനുശേഷം മിഷനറിയൊക്കെ വീട്ടിൽ കിടപ്പുണ്ട്. വീട്ടിൽ കിടപ്പുണ്ട്. അതിനുശേഷമാണ് പിന്നെ ഈ കലാരംഗത്ത് തന്നെ സജീവമാകാൻ തീരുമാനിച്ചത്. ഈ നാടകങ്ങളിലൊക്കെ ധാരാളം അഭിനയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. എത്ര നാടകങ്ങൾ ഏത് സമിതിയുടെ കൂടെ ആയിരുന്നു അഭിനയിച്ചുകൊണ്ടിരുന്നത്? ഞാൻ സ്കൂൾ കോളേജ് തലങ്ങളിൽ മാത്രമേ ആദ്യം അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഈ അമ്പലത്തിലെ ഉത്സവത്തിന് അവിടെ നമ്മുടെ എല്ലാവരും കൂടി അത് ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രൊഫഷണൽ നാടകം എന്ന് പറയാനായിട്ട് ഈ വിനയേട്ടൻ എന്നെ കണ്ടതിന് ശേഷം, വിനയേട്ടൻ അന്ന് ആലപ്പുഴയിലെ സ്വദേശാഭിമാനി എന്ന് പറഞ്ഞൊരു കേട്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അതിനകത്ത് തന്നെ നായകനായിട്ട് വെച്ച് നാടകം തുടങ്ങി. നാടകം തുടങ്ങി അത് ഒരു സ്റ്റേജ് ഉദ്ഘാടനം കഴിഞ്ഞപ്പോഴാണ് ശാരംഗപാണിച്ചേട്ടൻ, അതായത് പണ്ട് കടത്തനാട്ടം അമ്പാടി പഴയ പണ്ടത്തെ പുരാണ സിനിമ, ആ ചേട്ടനെ കൊണ്ടുപോയി എന്നെ കാണിച്ചു വിനയേട്ടൻ. പിന്നെ മറ്റേ പുള്ളി അങ്ങനെ ഞെട്ടി പോയി, ഇവിടെ മറ്റേ ആളാണെന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് പറഞ്ഞു, വിനയ വേറെ ഒന്നും നോക്കണ്ട, നീ വേള വെച്ച് തന്നെ അങ്ങ് സിനിമ ചെയ്യാൻ പറഞ്ഞു. ഇങ്ങനെയാണ് സൂപ്പർ സ്റ്റാറിൻ്റെ ഉടലെടുപ്പ്. ഓ ശരി. അപ്പം ഈ നാടകം അങ്ങനെ അധികം അത് ഒരു സ്റ്റേജ് ഉദ്ഘാടനം കഴിഞ്ഞപ്പം രണ്ടാമത്തെ സ്റ്റേജ് അന്നേരം എന്നെ വെച്ച് അങ്ങ് സിനിമ എഴുതുകയാണ്. ഓ മനസ്സിലായോ? അത് കഴിഞ്ഞിട്ട് ഇവരെ എന്നെ ഞാൻ എന്നെ കൂടാതെ ഇവർ പോയി ഇത് കാണിച്ചു. അപ്പോൾ വാൾപോസ്റ്റിലൊക്കെ എൻ്റെ ഫോട്ടോ വെച്ചുകൊണ്ടാണ് ഇവർ നാടകം പിടിച്ചത്. പകുതി ഇൻ്റർവെല്ലായിട്ട് എന്നെ കാണാതെ വന്നപ്പം ബഹളമായി.
കടറാന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നമാക്കി. ഓ ശരി, അങ്ങനെ ആ നാടൻ ട്രൂപ്പ് നിർത്തി, അത് തന്നെ നിന്നുപോയി. അതിനുശേഷമാണ് പിന്നെ അന്നേരം മുന്നേട്ടം തിരക്കുള്ള നടനായി. ഓ ഓ അത് ശരി. പിന്നെ ആളുകളൊന്നും ഇങ്ങനെ ഈ പിന്നെ ഷോയ്ക്കോ അല്ലെങ്കിൽ ഈ ഇമിറ്റേറ്റ് ചെയ്യുന്ന അതിന് അങ്ങനെയൊന്നും വിളിച്ചില്ലേ? വിളിക്കാറുണ്ട് തന്നെ. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ മിമിക്രിക്ക് എന്നെ കിട്ടുക, ഇമിറ്റേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ എന്നെ വിളിക്കുകയും വേണ്ടെന്ന് പറഞ്ഞു. അത് എത്ര രൂപ തരാമെന്ന് പറഞ്ഞാലും എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. പല ട്രൂപ്പുകളും എന്നെ വന്ന് വിളിച്ചിട്ടുണ്ട്, എനിക്കതിനോടൊന്നും താല്പര്യമില്ല. നല്ല പിന്നെ നല്ല വേഷങ്ങൾ കിട്ടിയ നല്ല ക്യാരക്ടർ കിട്ടിയ സിനിമയിലോ സീരിയലിലോ ചെയ്യും. ഇടയ്ക്ക് സീരിയലിനകത്തൊക്കെ അഭിനയിക്കും. ഇപ്പം വന്നിട്ടുണ്ട് സീരിയലിൽ, ഞാൻ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. കൊറോണ വന്നതാണ് നമുക്കൊരു ബുദ്ധിമുട്ടായി. ഇപ്പം അപ്പം സ്ഥിരം നാട്ടിലുണ്ട്? ആ ഇപ്പം ഞാൻ നാട്ടിലുണ്ട്. പിന്നെ പോയി വരും, ഇടയ്ക്ക് പിള്ളേരുടെ അടുക്ക പോയി വരും. കുട്ടികൾ പിന്നെ സിംഗപ്പൂരില്ല. ആ അവർ കുട്ടികൾ, രണ്ട് പെൺകുട്ടികൾ. രണ്ട് പെൺകുട്ടികൾ അവിടെ. ഈ മോഹൻലാലിൻ്റെ വേഷങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വേഷം എന്താ, ഏതാണ്? എനിക്ക് ലാലേട്ടൻ്റെ കമലതളമാണ്. കാരണം ഇപ്പം ഏകദേശം കമലതളം ലുക്കാണ്. ഈ മോഹൻലാൽ താടി വളർത്തുമ്പം പിന്നെ ചേട്ടനും താടി വളർത്തുമോ? ഇല്ല, ഞാൻ നേരത്തെ തൊട്ട് ഇങ്ങനെ താടി എനിക്ക് ഇഷ്ടമാണ്. ആ ഒരു സിനിമയിൽ അത് മാന്ത്രികനായിട്ടായിരുന്നു, അന്ന് താടി വേണമായി. പിന്നെ നിങ്ങൾ വളർത്തിയപ്പം പിന്നെ അത് തന്നെ അങ്ങ്. അപ്പം മോഹൻലാലിനേക്കാളും മുമ്പ് താടി വളർത്തി തുടങ്ങി അല്ലേ? മോഹൻലാൽ ഇപ്പം ഒരു കുറഞ്ഞ ഒരു ഒന്നര വർഷമായി കാണും അല്ലേ? ഈ തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോൾ തിരിച്ചറിയപ്പെടാറുണ്ടോ? പിന്നെ അവിടെ മദൻലാൽ അറിയില്ലല്ലോ, മോഹൻലാലിനെ അറിയാം. അതെ, ഈ പിന്നെ ജില്ല പോലെയുള്ള ജില്ല വന്ന പാടൊക്കെ ജില്ലയിലെ ആൾ വരുന്നെന്ന് പറഞ്ഞു. രസകരമായ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ എത്ര സീരിയലിൽ ഇതുവരെ അഭിനയിച്ചു? ഇപ്പം തന്നെ ഞാൻ രണ്ടെണ്ണം അതിൻ്റെ പൈലറ്റ് കഴിഞ്ഞ് നിൽക്കുകയാണ്. ഇപ്പം ഒരെണ്ണത്തിൻ്റെ ഓൾറെഡി ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. കോമഡി ഉണ്ട് ഇപ്പം സീക്കരലയുടെ, അത് രണ്ട് സീരിയലിന് സാങ്ഷൻ വന്നിട്ടുണ്ട്. ഒരെണ്ണം ഞാൻ ഡയറക്റ്റ് ചെയ്യുന്നുണ്ട്. ഡയറക്റ്റ് ചെയ്യുന്നുണ്ട്, പുതിയ ഒരു സിനിമയും ചെയ്യുന്നുണ്ട്. ഓ അത് ശരി. ആ സിനിമ പിന്നെ ആരൊക്കെ അഭിനയിക്കുന്ന? അങ്ങനെ വലിയ നടന്മാരാണ്. സുരാജിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് രണ്ടൊന്ന് എനിക്ക് ഇഷ്ടമുള്ള രണ്ടൊന്ന് ആർട്ടിസ്റ്റിനെ കൂടെ ഞാൻ ചെയ്യുക ചെറിയ ബഡ്ജറ്റിൽ. ഇപ്പം ഒത്തിരി ഒട്ടേറെ സാധ്യതകളാണ് ഇപ്പം ഈ സിനിമയായിട്ട്. ചെറിയ ബഡ്ജറ്റ് കുറഞ്ഞ പിന്നെ ചെറിയ സിനിമകൾ ഇപ്പം നെറ്റ്ഫ്ലിക്സും അതുപോലെ തന്നെ ആമസോണൊക്കെ വന്നതോടുകൂടിയിട്ട് ഒത്തിരി ഇതുപോലുള്ള സിനിമകൾ ഉടലെടുത്തിട്ടുണ്ട്. അപ്പം എന്താണ് തിരക്കഥ, പിന്നെ സിനിമ സംവിധാനം ഉള്ളോ അതോ തിരക്കഥ വേറെ ആരുടെങ്കിലും ആണോ? വേറെ ആൾക്കാരാണ് ചെയ്യുന്നത്. എന്നത്തേക്കാണ് അത് പ്ലാൻ ചെയ്യുന്നത്? നല്ല വെയിലോട് കൂടി ചെയ്യാൻ. അന്നേരം ഈ കൊറോണയൊക്കെ ഒന്ന് ഒതുങ്ങും. തിയേറ്ററൊക്കെ തുറക്കണമല്ലോ. ആ തിയേറ്ററൊക്കെ തുറക്കണം, അതാണ് ചെയ്യുന്നത്. ഒ ടി ടി പ്ലാറ്റ്ഫോമിനോട് അത്ര താല്പര്യമില്ല, തിയേറ്ററിലേക്കുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. പണ്ട് ഈ സിനിമയൊക്കെ ഇറങ്ങിയപ്പം അന്ന് എവിടെയായിരുന്നു പോയി കണ്ടത് സിനിമ, പിന്നെ സൂപ്പർ സ്റ്റാർ സിനിമ? ഞാൻ ശാന്തി തിയേറ്ററിലായിരുന്നു. എവിടെ? ആലപ്പുഴ. അന്ന് എൻ്റെ നാട്ടിൽ നിന്ന് കുട്ടനാട്ടിൽ നിന്ന് കെട്ടുവള്ളത്തിലാള്. ഓ അത് ശരി. എത്ര കെട്ടുവള്ളം ഉണ്ടായിരുന്നു? അല്ല എല്ലാ നാളും നമ്മുടെ നാട്ടിലുള്ള പയ്യനാണെന്ന് പറഞ്ഞപ്പോഴേ കൈനേരി കുട്ടമംഗലം ഇങ്ങനെ ചേന്നങ്കരി ഭാഗത്തു നിന്നൊക്കെ എല്ലാവരും തിയേറ്ററിൽ വരുന്നതെന്ന് വെള്ളപ്പൊക്കമൊക്കെ ഉള്ള സമയം. എവിടെ വെച്ചായിരുന്നു ഷൂട്ട് ചെയ്തത്? ആലപ്പുഴ, ചങ്ങനാശ്ശേരി, ട്രിവാൻഡ്രം, ചെന്നൈ. അപ്പം ഇപ്പം മുഹമ്മേലാണ് താമസം. ആലപ്പി, പ്രോപ്പർ ആലപ്പി. അപ്പം ഈ പിന്നെ കണ്ണാടിക്കകത്തൊക്കെ നോക്കിയിട്ട് നീ പോടാ മോനെ ദിനേശ എന്നൊക്കെ പറയാറുണ്ടോ? ഇല്ല. എന്നോടൊന്ന് പറഞ്ഞ്. അല്ല എന്നാലും ആളുകൾക്ക് ഒരു ഒരു ഇഷ്ടമല്ല ചേട്ടനെ ഇങ്ങനെ പറയുമ്പോ മീശയൊക്കെ പിരിച്ച് നീ പോടാ മോനെ ദിനേശ. നന്നായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. സാധാരണ പിന്നെ കുട്ടനാട്ടിൽ നിന്ന് കാവാലത്തിലെ വീട്. ആ അപ്പം ഈ കാവാലത്തുനിന്ന് ഇങ്ങനെ ഒരു വലിയ ഒരു ഫെയിമൊക്കെ വന്നു. ഒരു സാധാരണ നാട്ടുമ്പുറക്കാരല്ലേ ഈ കാവാലങ്കാരൊക്കെ. അപ്പം ഇങ്ങനെ വരുന്ന ഒരാൾ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ഉള്ള എവിടെ ചെന്നാലും ആളുകൾ അറിയപ്പെടുന്നു. പിന്നെ ആളുകളെല്ലാം വളരെ സ്നേഹത്തോടെ വന്ന് സംസാരിക്കുന്നു. അപ്പം ഇങ്ങനെയൊക്കെ പിന്നെ ആരുന്നപ്പോഴത്തേക്ക് പിന്നെ ഈ ജോലിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് പിന്നീടുണ്ടായോ ജോലി സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ? പിന്നെ പറയാറുണ്ട് എന്നെ പോലെ ഇന്ന ആളാണ് നിങ്ങളുടെ ഒരു സംസാരം വന്ന് അത് നമ്മളെ ഇച്ചിരി അതേപോലെ നല്ല കല്യാണ പാർട്ടിക്ക് പോകാൻ പറ്റുകയില്ല, മരണ വീട്ടിൽ പോകാൻ പറ്റുകയില്ല, എല്ലാവരും ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുക, നമ്മുടെ അടുക്ക വരിക, നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട്. പക്ഷേ ആളുകളൊക്കെ ചിലർ എൻജോയ് ചെയ്യുന്നുണ്ട് ഇത്, ഇങ്ങനെ ആളുകൾ വരുകയും ഒന്നിച്ച്. ഇപ്പോഴത്തെ കാലമൊക്കെ ആയിരുന്നെങ്കിൽ ഒന്നിച്ചൊന്ന് സെൽഫിയൊക്കെ എടുത്ത് പിന്നെ അത് എൻജോയ്. അന്നത്തെ കാലത്ത് സെൽഫി അല്ല, ഫോട്ടോഗ്രാഫാണ്.
ഓ ഓട്ടോഗ്രാഫ് മൊബൈലൊക്കെ കേട്ടതാണല്ലേ. അതെ അതെ അതെ. ഇപ്പം ഇപ്പം സെൽഫി ഉണ്ട്, പക്ഷെ അന്നൊക്കെ ഓട്ടോഗ്രാഫാണ്. എവിടെ നിന്നാൽ ചെന്നാലും ഒരു ഓട്ടോഗ്രാഫ്, ഏതെങ്കിലും ഒരു ബുക്കിൻ്റെ താളം പറിച്ചോണ്ട് ഒരു തന്നെ സൈൻ ചെയ്യുക. അന്ന് പിന്നെ ഒത്തിരി പിന്നെ പെൺകുട്ടികൾ ആരാധകരായിട്ടൊക്കെ ഇഷ്ടംമാതിരി ഉണ്ട്, ഉണ്ടായിരുന്നു അന്നുമുണ്ട് ഇന്നും ഉണ്ട്. അപ്പം താങ്കൾ എപ്പോഴേലും മോഹൻലാലിനെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഇല്ല ഇല്ല ഇല്ല, കണ്ടിട്ടില്ല. താങ്കൾക്ക് നേരിട്ട് കാണണമെന്ന് ആഗ്രഹമുണ്ട്? ആഗ്രഹമുണ്ട്. ഇതുവരെ അത് പിന്നെ ഇത്രയും സിനിമ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ ഒക്കെ പരിചയമുണ്ടായിട്ട് എന്തുകൊണ്ട് പിന്നെ മോഹൻലാലിനെ ഒന്ന് കാണാൻ ശ്രമിച്ചില്ല? ഞാൻ പറഞ്ഞില്ലോ, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അങ്ങോട്ട് ഇടിച്ചു കയറി ഒന്നിനും പോകുന്ന ആളല്ല ഞാൻ. എത്ര സിനിമാക്കാരും സംവിധായകരും ഒക്കെ ഞാൻ താമസിക്കുന്ന ഹോട്ടലുകളൊക്കെ വന്നു പോകും, നമ്മൾ സാർ ഒരു വേഷം എനിക്ക് തരണം നിന്നവരെ ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ഇടിച്ചു കയറി കാണാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്തെങ്കിലും അതിനുള്ള ഒരു ഭാഗ്യം ഉണ്ടാകും എന്ന് ഞാൻ ഓർത്തിരിക്കുന്നു. നമുക്കറിയാം പിന്നെ ഈ ഒരു വീഡിയോ ചിലപ്പം പലരും ഷെയർ ചെയ്ത് ലാലേട്ടൻ്റെയൊക്കെ അടുത്ത് എത്തുവാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ആഗ്രഹം പിന്നെ ലാലേട്ടൻ തീർച്ചയായിട്ടും സാധിച്ചു കൊടുക്കും എന്നാണ് പിന്നെ എൻ്റെ ഒരു പ്രതീക്ഷ. അല്ലേ, അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ലേ? കഴിഞ്ഞ ഇതിനെ എപ്പിസോഡിൽ സീക്കറിലായിരുന്നു സുരാജ് ബെഞ്ഞാറമ്മോട് ഇത് കണ ഇതേ ചോദ്യം ചോദിച്ചിരുന്നു. അന്നേരം ഞാൻ പറഞ്ഞു എനിക്ക് കാണാൻ ആഗ്രഹമുണ്ട്, കൂടെ അഭിനയിക്കാനും ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞ് ഞാൻ ഇന്ന് തന്നെ ലാലേട്ടനെ വിളിച്ച് കാര്യം പറയാമെന്ന് പറഞ്ഞു. സത്യത്തിൽ പിന്നെ അന്ന് ഈ സിനിമ ഇറങ്ങിയ സമയത്ത് മോഹൻലാലിൻ്റെ അപരൻ്റെ സിനിമ ഇറങ്ങുന്നു എന്നൊക്കെ, പക്ഷേ മോഹൻലാൽ എന്ന് പറഞ്ഞ ഒരു വലിയ മഹാ നടൻ, ഈ നടൻ ഒരിക്കലും ഒരു കലാകാരനാണ്, താങ്കളൊരു കലാകാരനാണ്, ഒരു നാടക നടനാണ് അല്ലേ, വിവിധ നാടകങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെ നാടകത്തിലൊക്കെ അഭിനയിച്ച് ഇരുത്തം വന്ന ഒരു കലാകാരനെ ഒരിക്കലും എൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹം ദ്രോഹിക്കുകയോ ഒന്നും ചെയ്യില്ല. നല്ലൊരു മനുഷ്യനല്ലേ? അതെ അതെ. കാരണം ഇന്നത്തെ കാലത്താണ് ഇപ്പം ആർക്കെങ്കിലും എതിരെ വന്നു കഴിഞ്ഞാൽ ഈ ഫാൻസ് എല്ലാം കൂടെ പൊങ്കാല ഇട്ടിട്ട് നശിപ്പിച്ച് കളയുന്നത്. പക്ഷെ അന്നത്തെ കാലത്ത് ഫാൻസിന്റെ ശല്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അല്ലേ. ഞാൻ ട്രിവാൻഡ്രത്ത് ചെല്ലുമ്പോഴൊക്കെ പുള്ളിയുടെ ഫാൻസ് തന്നെ എനിക്ക് കമ്പനി തരാറുണ്ട്. ഓ ഓ, അവർക്ക് ചിലപ്പം നേരിട്ട് കാണാൻ പറ്റാത്തതുകൊണ്ട് അത് ഇപ്പോഴും എല്ലാവരും അങ്ങനെയാണ്. നമ്മൾ ഓരോ സെറ്റിൽ ചെന്നാലും മോഹൻലാൽ എന്ന മഹാനടനെ കാണാൻ പറ്റാത്തവർ എന്നെ കണ്ട് ഒരു സന്തോഷം അറിയിക്കാറുണ്ട്. അപ്പം സുഹൃത്തുക്കളെ, മലയാളത്തിൻ്റെ ഒരു വലിയ നടൻ ആയി തീരേണ്ട ഒരു വ്യക്തിയാണ്. തനിക്ക് ഒരു രൂപ സാദൃശ്യം മലയാളത്തിൻ്റെ സൂപ്പർ സ്റ്റാറായ മോഹൻലാലിനെ പോലെ ഉള്ളതുകൊണ്ട് തൻ്റെ സിനിമാ ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്നത്. ഇന്നത്തെ കാലത്ത് നമുക്കറിയാം, സ്വയം മാർക്കറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഒരു സിനിമയിലും ചാൻസ് കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ഒരു ഗോഡ് ഫാദർ ഉണ്ടാകണം. അദ്ദേഹം നമ്മളോട് പങ്കുവച്ചു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം മഹാനടനായ മോഹൻലാലിനെ ഒന്ന് കാണണം എന്നാണ്. 10-30 വർഷമായിട്ട് അദ്ദേഹം മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു ആഗ്രഹമാണ് ഇത്. നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഷെയർ ചെയ്ത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളൊക്കെ കാണുകയാണെങ്കിൽ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്, ഒന്ന് നമ്മുടെ ഭരത് മോഹൻലാൽ ലാലേട്ടൻ ഇദ്ദേഹത്തെ ഒന്ന് ഫോണെങ്കിലും ചെയ്യണം. എന്താ കൂടെ അഭിനയിക്കാനുള്ള ഒരു അവസരം? അതെ അതെ, കൂടെ അഭിനയിക്കാനൊരു അവസരം കൂടി അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്. അത് ഏറ്റവും ഉടൻ തന്നെ അത് സഫലമാകും എന്ന് വിശ്വസിക്കാം. ഇനിയും താങ്കളുടെ സമയമാണ്, കാരണം ഇപ്പോൾ താങ്കൾ സജീവമായിട്ട് പഴയതിലും ഒരു കുറച്ച് ഉത്സാഹമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. എല്ലാവിധ ആശംസകളും നേരുന്നു. പിന്നെ ഞങ്ങളുടെ ഒക്കെ അനുഗ്രഹവും സപ്പോർട്ടും എല്ലാം ഉണ്ടാവും. നന്ദി. എന്നോടൊപ്പം ക്യാമറാമാൻ അനീഷ് ഓവേലി, നമസ്കാരം.